നമസ്കാരം. നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പോലും വിളിക്കാത്ത, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ പോലും വിളിക്കാത്ത കൊലവിളി മുദ്രാവാക്യമാണ് യൂത്ത് ലീഗുകാർ കാസർഗോഡ് ഇന്നലെ വിളിച്ചത്. നമുക്കതൊന്ന് കേട്ടു നോക്കണ്ടേ? ഇതിനകം നിങ്ങൾ കണ്ടിരിക്കാം അത്, എന്നാലും ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്ക്. നോക്കൂ, പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് അവർ വിളിച്ച പോലും ഇങ്ങനെയായിരുന്നില്ല. അവലും മലരും കുന്തിരിക്കൊക്കെ കരുതി വെച്ചോളൂ, വരുന്നുണ്ട് വരുന്നുണ്ട് നിൻ്റെയൊക്കെ കാലന്മാർ എന്ന തരത്തിൽ വളഞ്ഞു മൂക്കെ പിടിച്ചാണ് അവർ പറഞ്ഞതെങ്കിൽ ഇവിടെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് മണിപ്പൂരിൽ, അതായത് പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് ഐക്യദാർഢ്യം എന്ന തരത്തിൽ ഒരു ജാഥ നടത്തിയിട്ടാണ് ഈ പറഞ്ഞത് എന്ന് ഓർക്കണം. സംഘികൾക്കെതിരെയാണ്, സംഘപരിവാറിനെതിരെയാണ് എങ്കിൽ ഈ അമ്പലവും രാമായണവും ഒന്ന് വരേണ്ട ഒരു കാര്യവുമില്ല. രാമായണം വന്നിരിക്കുന്നത് കൃത്യം രാമായണ മാസത്തിൽ തന്നെയാണ്. രാമായണം ചൊല്ലാതെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് സംഘികൾക്കെതിരെ എങ്ങനെയാവുന്നത്? കൃത്യമായും ഹൈന്ദവർക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ തന്നെയാണ്. ഇപ്പോൾ ചിലർ ചോദിക്കും സംഘികളിൽ ഹിന്ദുക്കളാണ് എന്ന് പറയും. ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടിയിൽ കൂടുതൽ ഹൈന്ദവർ തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. അതിനി കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും ശരി, നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഭരിക്കേണ്ടി വന്നാലും ശരി, അന്നും ഹൈന്ദവർ തന്നെയായിരിക്കും ആ പാർട്ടിയിൽ കൂടുതൽ. അതങ്ങനെ വരും, അത് സാധാരണമാണ്, അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഹൈന്ദവർ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് മറ്റ് ന്യൂനപക്ഷങ്ങളാണ് ഒരു പാർട്ടിയിൽ കൂടുതലെങ്കിൽ അവിടെയാണ് വർഗീയമായിട്ട് ചിന്തിക്കുന്നവർ. ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തന്നെയാണ്, കാരണം അവരുടെ പാർട്ടിയിൽ കൂടുതലുള്ളത് ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളല്ലാത്ത മുസ്ലിങ്ങളാണ് അതിനകത്ത് കൂടുതലുള്ളത്. അത് അവർക്കറിയുകയും ചെയ്യാം. എന്നിട്ട് മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു കോമഡി മാത്രമാണത്. എത്ര ആഭാസകരമായിട്ടാണത് വിളിച്ചത് നോക്കുക. പി കെ ഫിറോസ് എന്ന ആ യൂത്ത് ലീഗിൻ്റെ നേതാവ് ഇയാളെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്, ഒരാളെ. നിങ്ങൾ ആ ചിത്രങ്ങൾ നോക്കുക, ഒരാളല്ല അവിടെ. ആ ഒരാൾ വിളിച്ചു പറയുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയാണ് എല്ലാവരും. ഒരാൾക്ക് പോലും അതിനകത്ത് മനസ്താപമില്ല. ആർക്കും മലയാളം അറിയാത്ത ഒരു ടീമൊന്നും അല്ലല്ലോ ആ ഏറ്റുവിളിക്കുന്നത്. ഇത് കൃത്യമായും അവർ റിഹേഴ്സലെടുത്ത് തന്നെ വിളിക്കുന്നതാണ്. ആദ്യമായിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമല്ല, കാരണം അത്രയും അടുക്കും ചിറ്റയോടെയാണത് വിളിച്ചു പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ആവേശത്തിന് വിളിച്ച ഒന്നുമല്ല, അവർ അതിന് വേണ്ട രീതിയിൽ റിഹേഴ്സലെടുത്തിട്ട് തന്നെ വിളിച്ചതാണ്, ഒരു സംശയവും വേണ്ട. രാമായണം ചൊല്ലാതെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുക. സംഖ്യകളെയല്ല, ഹൈന്ദവരെ, ഹിന്ദുക്കളെ എന്നാണ്. അപ്പോൾ കോൺഗ്രസിലുള്ള ഹിന്ദുക്കൾക്കും ഹിന്ദുവിനും ഇത് ബാധകമാണ്, സി പി എമ്മിലുള്ള ഹിന്ദുവിനും ബാധകമാണ്. അപ്പോൾ ഒരു സമൂഹത്തിനെടുക്കുക, ഒരു പാർട്ടി എടുക്കുക. ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടി നോക്കുമ്പോൾ മിനിമം 20 കോടിക്ക് മുകളിലെങ്കിലും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ കാണും. 20 കോടി, അതൊരു വലിയ സംഖ്യയാണ്. അതിൽ കേവലം ഈ 10-28 സംസ്ഥാനങ്ങളിൽ അവിടെ നിന്നോ ഇവിടെ നിന്നോ ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലും പരാമർശം നടത്തുമ്പോൾ പോലും ഇത് ബി ജെ പിയുടെ പൊതുവായിട്ടുള്ള കാര്യമാണ് എന്ന തരത്തിൽ വക്രീകരിക്കുന്ന ഇവർ തന്നെ. ഓർക്കുക, വെറും 10-15 ലക്ഷം ആൾക്കാർ മാത്രമേ കാണൂ മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരായിട്ട്. 10-15 ലക്ഷം, മറ്റേത് 20 കോടിയാണെന്ന് ഓർക്കണം. ആ 15 ലക്ഷം അംഗങ്ങളുള്ള ഒരു പാർട്ടിയുടെ ഏതാനും ആളുകൾ ഒരു ജാഥ വിളിക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇത്തരം ഒരു കൊലവാളി മുദ്രാവാക്യത്തിൻ്റെ ഒപ്പം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ മനസ്സതി എന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് അവർ ഉള്ളിനുള്ളിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നോർക്കുക. മുസ്ലിം ലീഗ് ഉണ്ടായ കാലം മുതൽ അവരുടെ നിലപാടുകൾക്ക് ഒരു മാറ്റവുമില്ല, ഇത് തന്നെയാണ്. അന്നവർ വിളിച്ചത് പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നായിരുന്നു. പിന്നീട് അവർ കുറച്ചുകൂടെ പരിഷ്കരിച്ചു. 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇടയ്ക്ക്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായിട്ട് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. രാമായണം ചൊല്ലാതെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. സത്യത്തിൽ പി എഫ് ഐ എന്ന നിരോധിക്കപ്പെട്ട തീവ്രവാദികളെ, തീവ്രവാദി രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാൾ മാരകമാണ് മുസ്ലിം ലീഗ് എന്ന ഈ പാർട്ടി. പലപ്പോഴും അവർ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് പൊതിഞ്ഞു പിടിച്ച് പറയാറുണ്ട്. പക്ഷേ അവരുടെ അണികൾ ഇത്തരം അവസരങ്ങളിൽ അറിയാതെയെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ വരും. ഇത്തവണ പക്ഷേ അറിയാതെയല്ല, കൃത്യമായും അറിഞ്ഞു തന്നെയാണ്. ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ ഇനിയും നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ആയിക്കോളൂ, നിങ്ങളിങ്ങനെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി സകല ഹിന്ദുവിനെയും ഈ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുന്ന കൂട്ടത്തിൽ ഒരു 5-6 ഹിന്ദുക്കളെ ബാക്കി വെച്ചേക്കണം, മറ്റൊന്നിനുമല്ല. നിങ്ങൾ വർഷാവർഷം ഇങ്ങനെ ഈ മതേതര ഇഫ്താർ വിരുന്ന് നടത്താറില്ലേ,
അപ്പോൾ മതേതര വിരുന്നാണ് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒരു അഞ്ചാറ് ഹിന്ദുക്കളെ ബാക്കി വെക്കണം. എന്നിട്ട് ആ ഇഫ്താറിൽ അവരെ കൂടെ വിളിച്ച് ഈന്തപ്പഴമോ അല്ലെങ്കിൽ മറ്റ് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അതാ മതേതര ഇഫ്താർ ഞങ്ങൾ നടത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും പ്ലീസ് ഒരു അഞ്ചാറ് ഹിന്ദുക്കളെ ബാക്കി വെക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.